പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഇടനാടിൻ്റെ മംഗലം എന്ന ബൗദ്ധ സംസ്കാര കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുവാനും പ്രത്യേകിച്ചും ഈ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി കേരളത്തിലെ സാംസ്കാരിക ചരിത്ര അന്വേഷകരുടെ ഒരു കൂട്ടായ്മ ഇവിടെ എത്തുവാനും കഴിഞ്ഞതിൽ കൃത്യമായിട്ടുള്ള ഒരു നന്ദി സ്നേഹപൂർവം അറിയിച്ചു കൊള്ളുന്നു. എന്തായാലും നമുക്ക് കേരളത്തിൻ്റെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കുവാനും അത് ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുവാനും വേണ്ടിയുള്ള ചരിത്രകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ഔപചാരികമായിട്ട് ഈ ഒരു ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചടങ്ങ് ഇവിടെ തുടങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പാട്ടുകളിൽ പോലും ഇടനാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരുന്നില്ല. വളരെ സമ്പന്നമായിട്ടുള്ളൊരു നാടൻപാട്ടിൻ്റെ സംസ്കാരം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ചെങ്ങന്നൂരാതി എന്ന് പറയുന്ന ആയോധന കലയുടെ ഇടനാടിൻ്റെ ഒരു വലിയ ഫിഗറായിട്ടുള്ള ചെങ്ങന്നൂരാതിയുടെ സത്യവും ദമ്മവും എൻ്റെ ചുരിക പരിച എന്ന് പറഞ്ഞ ചെങ്ങന്നൂരാതിയുടെ കളരി വരെ ഒരുപക്ഷെ ഇവിടെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സാംസ്കാരിക അടയാളങ്ങൾ ഈ മംഗലം ബുദ്ധ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഈ വരട്ടാറ് വരട്ടിയെടുത്തതുകൊണ്ട് ഇവിടേക്കുള്ള ജലസേചനമില്ലാതെ ആയതുകൊണ്ട് ഒരു ഈ പഴയകാലത്തിൻ്റെ ആ സാംസ്കാരികമായ പ്രബുദ്ധതയെ എന്തായാലും നാശോന്മുഖമായ രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ വളരെ ഒരു കന്യാകാവുകളായിട്ട് ഭിക്ഷുണിമാരുടെ കാവുകളായിട്ടും ബൗദ്ധരുടെ സാംസ്കാരിക ചിഹ്നങ്ങളായിട്ടും നമുക്കിന്ന് അനവധി ചരിത്ര അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിയ മുഴുവൻ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള ലതിക രഘു അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സുപ്രഭാതത്തിൽ ഈ നാട് പോലും അറിയാതിരുന്ന ഈ ബുദ്ധനെ നാടറിഞ്ഞും കേരളമറിഞ്ഞും കൊണ്ടുവന്ന് ഇതൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൻ്റെ സന്തോഷവും നന്ദിയും പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഇതുപോലെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ബുദ്ധനെ കുറിച്ചുള്ള ശരിക്കും ഒരു കാര്യങ്ങൾ തന്നെ അറിയുന്നത്. ഈ ബുദ്ധൻ ഇരിക്കുന്ന ഭാഗം ആരുടേതാണ്, എന്താണെന്ന് ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇപ്പം വേദി പറയാൻ കാരണം, ഇത് ഈ അമ്പലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അമ്പലക്കാരുടേതായിരിക്കും ഈ സ്ഥലവും ഈ ബുദ്ധനും. അതുകൊണ്ട് ആ വ്യക്തിയെ കൂടി വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഇല്ല ഇത് ഗവൺമെൻറ്റിൻ്റെതാണ്, ഗവൺമെൻറ്റിൻ്റെ അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് എൻ്റെ നാടിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഉൾക്കൊള്ളുകയും ചെയ്ത്. നാളെ ഒരു സമയത്ത് ഈ ഒരു സംഭവം, ഇപ്പം ഞാൻ ഇവിടെ ഭരിക്കുന്ന ഈ അവസരത്തിൽ ഈ നാട് ഒരു നല്ല രീതിയിലോട്ട് ഉയരുന്നത്, നാട്ടുകാരറിയപ്പെടുന്നത് ഒരു വാർഡായി മാറുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ തുടങ്ങിയ കണക്ക് തന്നെ ഇതിൻ്റെ അവസാനവും നല്ല രീതിയിൽ തന്നെ പോകണമെന്നും, നല്ല എന്താ പറയുക, നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും, ഇത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഇതൊരു നല്ല എന്താ പറയുന്ന നല്ലൊരു സംഭവമായി തീരണമെന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ ചുരുങ്ങിയ വേളയിൽ കൂടുതൽ സംസാരിക്കാതെ ഈ ഒരു പ്രസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ചെങ്ങന്നൂരിനടുത്തുള്ള മംഗളം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ ആണ് നമുക്കൊരു ബുദ്ധശില്പം, പ്രാചീനമായ വളരെ പ്രാചീനമായ പത്മാസനത്തിലിരിക്കുന്ന, ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ, കൈകളൊക്കെ ഒടിഞ്ഞു പോയ ഒരു പ്രാചീനമായ ബുദ്ധ ശില്പം ഇരിക്കുന്ന ഒന്ന് രണ്ട് ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇടപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രാചീന ബൗദ്ധ കേന്ദ്രമായിരുന്നു ഇത്. വരട്ടാറിൻ്റെ കരയിലുള്ള പമ്പയാറ്റിൽ നിന്ന് മണിമലയാറ്റിലേക്കുണ്ടായിരുന്ന പഴയ ആറാണ്, വരണ്ടുപോയ ഒരാറാണ് വരട്ടാർ. ആ വരട്ടാറിൻ്റെ കരയിൽ ഒരു പ്രാചീനമായ സംഘാരാമമായിട്ടുള്ളൊരു കാവും, അവിടെ നാഗയക്ഷിയായിട്ട് മഹാമായയുടെ ശില്പങ്ങളും മറ്റ് നാഗശില്പങ്ങളും നാഗപ്പൻ്റെ ശില്പങ്ങളും ഒക്കെ ഉള്ള ഒരു ഇടപ്പള്ളി എന്ന് പറയുന്ന പ്രാചീനമായ കുറ്റിക്കാട്ട് വടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഇടപ്പള്ളി എന്ന് പറയുന്ന ഒരു വാര്യവും ഇപ്പോൾ ഒരു അമ്പലവും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അവിടെയാണ് ഈ ബുദ്ധശില്പം, വളരെ പ്രാചീനമായ ശിലയിലുള്ള
ഏതാണ്ട് 1500 വർഷത്തിലധികം പഴക്കം തോന്നിക്കുന്ന ശില കൊണ്ടൊക്കെ തോന്നിക്കുന്ന ആ ശില്പവും പീഠവും വലിയ ശിലകളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ കൃത്യമായ ബുദ്ധശില്പത്തിൻ്റെ ലക്ഷണം നമുക്ക് കാണാം. ലംബകർണങ്ങൾ, നീണ്ട ഖണ്ഡാകർണങ്ങൾ, ലംബഖണ്ഡകർണങ്ങൾ, അതുപോലെ തന്നെ ഉഷ്ണീഷത്തിൻ്റെ മുടിക്കെട്ടിൻ്റെ മുകളിലുള്ള മുടിക്കെട്ടിൻ്റെ ജ്വാലയുടെ ഉഷ്ണീഷത്തിൻ്റെ ഭാഗം തേഞ്ഞുമാഞ്ഞു പോയതിൻ്റെ അവശിഷ്ടം ഇപ്പോഴുമുണ്ട്. പത്മാസനത്തിലിരിക്കുന്നു. മാത്രമല്ല ഈ ഇടത് തോളിലൂടെ ഉപവിത അല്ലെങ്കിൽ ഉപവീതം അല്ലെങ്കിൽ ഉത്തരീയം ഇട്ടിരിക്കുന്നത് വളരെ വ്യക്തമായിരിക്കുന്നു. കൈ ഒരുപക്ഷെ അഭയമുദ്രയിലായിരിക്കാം, അത് നഷ്ടപ്പെട്ടു പോയി പ്രാചീനമായിട്ട് ഈ കുളത്തിലൊക്കെ കിടന്ന് പ്രാദേശിക ജനങ്ങളാണ് ഇതിനെ എടുത്ത് ഇവിടെ വച്ചിരിക്കുന്നത്. വളരെ അമൂല്യമായ കേരള ചരിത്രത്തിലും കേരളത്തിൻ്റെ പ്രബുദ്ധ ബൗദ്ധ അശോകൻ ബൗദ്ധ സംസ്കാരത്തിൻ്റെ വലിയ നിർണായകമായ കണ്ണിയാണ്. ഇതിനെ ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടതാണ്. കേരള പുരാവസ്തു വകുപ്പ് മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേയും യുണൈറ്റഡ് നേഷൻസ് തന്നെ യുനെസ്കോ തന്നെ സംരക്ഷിക്കേണ്ട വലിയ പൈതൃക ഇടമാണിത്. സാംസ്കാരിക പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള, പുരാവസ്തു പ്രാധാന്യമുള്ള ഇടമാണ് ഈ മംഗളം ഇടപ്പള്ളിയിലെ ഈ ബുദ്ധ ശില്പം. ഒരു ബോധിസത്വ ശില്പം കൂടെ ഇവിടെ ഇന്ന് ലഭിക്കുകയുണ്ടായി. ക്ഷിതീഗർഭ ബോധിസത്വ ശില്പമാണ് ഇവിടെ ഉള്ളത്. അത് പക്ഷേ ഇപ്പോൾ ക്ഷേത്ര നിർമ്മിതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ വരട്ടാറിൻ്റെ കരയിലുള്ള മംഗളം ഇടപ്പള്ളിയിലെ ബുദ്ധശില്പം. ഇതിന് മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വീടായ മൂലൂർ ഭവനം ഇതിന് വളരെ അടുത്തായിരുന്നു. 500 മീറ്റർ മാറി കിഴക്ക് തെക്കായിട്ടായിരുന്നു മൂലൂർ ഭവനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂലൂരിൻ്റെ കവിതയിൽ കാണുന്ന പ്രബുദ്ധതയുടെ സംസ്കാരം, ബുദ്ധിസത്തിൻ്റെ സംസ്കാരം, അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ നാഗരികമായ ഒരു പശ്ചാത്തലം ഇത്തരത്തിലുള്ള ബൗദ്ധ ഭൂമികകളാണ്. മൂലൂരിൻ്റെ ധർമ്മപദം തന്നെ നമുക്ക് അറിയാവുന്ന മൂലൂരിൻ്റെ ധർമ്മപദം അദ്ദേഹം പാലിയിൽ നിന്ന് നേരിട്ട് സഹോദരൻ്റെ പ്രേരണയാൽ 1925 അദ്ദേഹം മൊഴിമാറ്റം നടത്തി ഭാഷയിൽ അവതരിപ്പിച്ച കിളിപ്പാട്ടായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച ആ ധർമ്മപദം, അതുപോലെ കുറുമ്പൻ ദൈവത്താനുമായിട്ട് ചേർന്ന് എഴുതിയിട്ടുള്ള പുലവൃത്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന ജനതയും അടിസ്ഥാന സംസ്കാരവും പ്രബുദ്ധതയുമായി ബന്ധപ്പെട്ട് മൂലൂർ നടത്തിയ സാഹിത്യ പരിശ്രമങ്ങളുടെയും സാഹിത്യ സമരങ്ങളുടെയും പശ്ചാത്തലവും കൂടി വിശദീകരിക്കുന്നതാണ് ഈ ബൗദ്ധ നാഗരിക ഭൂമിക എന്നുള്ളതാണ്. ഇടപ്പള്ളി മംഗളത്തെ ഈ ബുദ്ധനും ബോധിസത്വ ശില്പവും മഹാമായ ശില്പവും അത് നമുക്ക് കാണാവുന്നതാണ്. മൂലൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ധർമ്മപദ വിവർത്തനം 1925 സഹോദരൻ അയ്യപ്പൻ്റെ പ്രേരണയാൽ പൂർത്തിയാക്കിയ പാലിയിൽ നിന്ന് നേരിട്ട് ഭാഷയിലേക്ക്, കേരള ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തതാണ്. കിളിപ്പാട്ടായിട്ട് അദ്ദേഹം വിവർത്തനം ചെയ്തു. അതിലെ ഒരു ഭാഗം നാം ഇവിടെ വായിക്കുകയാണ്. മൂലൂരിൻ്റെ ധർമ്മപദം, അതിലെ ആദ്യത്തെ വർഗമായിട്ടുള്ള യമകവർഗം, യമകവർഗത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ നാം ഈ മംഗളം ഇടപ്പള്ളിയിൽ വെച്ച്, മൂലൂർ ഭവനത്തിനടുത്തുള്ള ഇടപ്പള്ളിയിൽ വെച്ച് വായിക്കുകയാണ്. യമകവർഗം കാണുന്ന പദാർത്ഥങ്ങൾക്കാകവേ കൽപ്പിക്കുന്നു മാനസം ഗുണങ്ങളും സ്ഥൈര്യവും സ്വരൂപവും. കാണുന്ന പദാർത്ഥങ്ങൾക്കാകവേ കൽപ്പിക്കുന്നു മാനസം ഗുണങ്ങളും സ്ഥൈര്യവും സ്വരൂപവും. മാനവനേകൻ ദുഷ്ടമാനസത്തോടുകൂടി താൻ അസത്യാദി ദുർവാക്യങ്ങളെ കഥിക്കയോ പ്രാണിഹിംസാദി കർമ്മം ചെയ്യുകയോ ചെയ്താൽ ചക്രം യാനത്തെപ്പോലെ ദുഃഖം അവനെ തുടരുന്നു. ചക്രം യാനത്തെപ്പോലെ ദുഃഖം അവനെ തുടരുന്നു. ഒന്നായി സംഭവിച്ചും ഒന്നായിട്ട് അസ്തമിച്ചും ഒന്നിനെ തന്നെ ആലംബിച്ചും വാഴ്വവയായി മാനസികങ്ങളാകും 52 ധമ്മശ്രേണികൾ മാനസത്തോട് ഒരുമിച്ചിരിക്കുന്നു. ഗുണവും സ്ഥിരതയും രൂപവും കൽപ്പിക്കുന്നു മനം ഈ പദാർത്ഥങ്ങൾക്ക് ഒട്ടൊഴിയാതെയെങ്ങും. മാനസം പ്രസന്നമാക്കിക്കൊണ്ട് ഭാഷിക്കുകയോ താൻ ആത്മധർമ്മങ്ങളെ ചെയ്യുകയോ ചെയ്താൽ സൗഖ്യം അനുയാനം ചെയ്തിടും അവനെ സദാകാലം അനപായിനിയാകും ഛായയെന്നതുപോലെ. അനുയാനം ചെയ്തിടും അവനെ സദാകാലം അനപായിനിയാകും ഛായയെന്നതുപോലെ. അപ്പം അങ്ങനെ മൂലൂരിൻ്റെ ഈ വളരെ ദീർഘമായ 10-78 പേജുകളോളം നീണ്ട ഈ ധർമ്മപദ വിവർത്തനത്തിൽ അദ്ദേഹം അവസാന ഉപസംഹാര പദ്യത്തിൽ അദ്ദേഹം കുറിക്കുന്നത് ഇത് സഹോദരൻ അയ്യപ്പൻ്റെ സ്നേഹപ്രേരണയാലാണ് ഞാൻ 1925
ഇത് പൂർത്തിയാക്കുന്നതെന്നാണ്. ആ അവസാന ശ്ലോകവും കൂടി നമുക്ക് ഇവിടെ വായിക്കാവുന്നതാണ്. ഉപസംഹാര ശ്ലോകം, മൂലൂരിൻ്റെ ധമ്മപദം. വാഗ്മികൾ മകുടമാം അയ്യപ്പൻ ബി എയുടെ വാഗ്മികൾ മകുടമാം അയ്യപ്പൻ ബി എയുടെ വാക്കിനെ അനുസരിച്ചാദരാൽ ഞാനിങ്ങനെ വാക്കിനെ അനുസരിച്ചാദരാൽ ഞാനിങ്ങനെ കൊളംബം 1100 ആണ്ടതിൽ കൊളംബം 1100 അത് ആണ്ടിൽ മേളിക്കും കുംഭമാസം 29 നാൾ ഘടികായന്ത്രം ഒന്നേകാലടിക്കവേ ധമ്മ ഘടിത ഗ്രന്ഥത്തിൻ്റെ തർജിമ പൂർണ്ണമാക്കി. ഘടികായന്ത്രം ഒന്നേകാലടിക്കവേ ധമ്മ ഘടിത ഗ്രന്ഥത്തിൻ്റെ തർജിമ പൂർണ്ണമാക്കി എന്നാണ്. അപ്പോൾ 1100 കുംഭം 29 തീയതി 1 മണിക്ക് തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ വച്ചാണ് ഇത് പൂർത്തീകരിച്ചത് എന്നാണ് മൂലൂർ ഇവിടെ 1925 കുറിച്ചിരിക്കുന്നു. നമോ തസ് ഭഗവതോ അർഹതോ സമാ സംബുദ്ധസ്. നമോ തസ് ഭഗവതോ അർഹതോ സമാ സംബുദ്ധസ്. നമോ തസ് ഭഗവതോ അർഹതോ സമാ സംബുദ്ധസ്. ഒരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇരുമ്പ് യുഗ സംസ്കൃതിക്ക് ശേഷം നമ്മുടെ ആധുനിക ലോകത്തെ സൃഷ്ടിക്കുന്നത് ബൗദ്ധരാണ്. ഈ മംഗളം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ശരീരത്തിൽ ധാതു നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളെയാണ് ലോകത്തിൽ മംഗളം എന്ന് പറയുന്നത്. അതിനേക്കാൾ മംഗളമായ വേറൊന്നുമില്ല. ഇതംബിതമ്മേരതനം പണീതം ഏതേന സച്ഛേന സുവത്തി ഹോതു. ഇത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ധർമ്മം. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രത്നം. ഇതിനാൽ നിങ്ങൾ സുഖത്തിലേക്ക് പോകൂ എന്നാണ് ബുദ്ധമുനി നമ്മോട് പറഞ്ഞത്. ഈ ധമ്മപദം ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നതും മൂലൂർ വിവർത്തനം ചെയ്തതുമായ ധമ്മപദം 2600 വർഷം മുൻപ് ബുദ്ധമുനി നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി ഉപദേശിച്ചതാണ്. ആ ഉപദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ദുഃഖങ്ങളില്ലാതെ മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മകഥനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗാഥയായ യമക വർഗത്തിലെ ആദ്യത്തെ ഗാഥയിൽ പറയുന്നത്. അത് നമ്മളിവിടെ വായിക്കും, ചെറുതായിട്ടൊന്ന് വിവരിക്കും. ഇത് പുണ്ണോജ ധമ്മഗതിഗാനം എന്നാണ് ഈ നമ്മുടെ ഗാഥകളിലെ നമ്മുടെ ചരിത്രകഥകൾ പാലി ചരിത്രകഥകളിൽ രേഖപ്പെടുത്തുന്നത്. പുണ്ണോജ ധമ്മഗതിഗാനം, പുണ്യനാണ് ഈ ധർമ്മകഥകൾ ചൊല്ലിത്തന്നത്. ബുദ്ധമാമുനിയുടെ പരിനിർവാണത്തിന് ശേഷം സംഭവിച്ച ആദ്യത്തെ ധർമ്മവിനയ സംഗ്രഹത്തിൽ പുണ്യൻ എന്ന് പറയുന്ന മഹാമുനിയാണ് ഈ ധമ്മകഥകൾ പറയുന്നത്. ആ പുണ്യൻ്റെ സ്മരണയിൽ നാം ഇവിടെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ധമ്മപദ ആലാപനം ഇവിടെ നടത്തുകയാണ്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളെല്ലാം തന്നെ ബുദ്ധകഥകളുടെ ബുദ്ധധർമ്മത്തിൻ്റെ ഉദ്ഘോഷണ വേദികളായിരുന്നു. നാം ഇവിടെ ഏറ്റവും പ്രാചീനമായിട്ടുണ്ടായിരുന്ന കുട്ടവനായ കുട്ടയിലിരിക്കുന്ന വല്ലഭനായ ബുദ്ധൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഈ വിവർത്തനകൃതി സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഈ യമക വർഗം ഇവിടെ എനിക്ക് കഴിയുന്ന രീതിയിൽ ആലപിക്കുകയും ചെയ്യുന്നു. യമകവഗോ മനോപുഭംഗമാധമ്മ മനസിട്ടാ മനോമയ മനസ്സാജേ പതുഠേനേ ഭാസദീവ കറോതിവ തദോന്നം ദുഃഖമന്വേരി ചക്കം വാ വഹദോപതം. മലയാള പരിഭാഷ. മനം പൂർവംഗമം ധർമ്മങ്ങളിൽ മനസ്സിൽ നിറയും മനോമയങ്ങൾ പ്രദുഷ്ടമാകിൽ ഭാഷിതങ്ങൾ കർമ്മങ്ങൾ അന്വയിക്കും അവ ദുഃഖങ്ങളായി ചക്രം പോൽ വഹിപ്പവൻ പദങ്ങളിൽ. മനോപുഭംഗമാധമ്മ മനസിട്ടാ മനോമയ മനസ്സാജേ പസന്നേനെ ഭാസദീവ കറോതിവ തദോന്നം ദുഃഖമന്വേദി ഛായാവ് അനപായിനി. മനം പൂർവംഗമം ധർമ്മങ്ങളിൽ മനസ്സിൽ നിറയും മനോമയങ്ങൾ പ്രസന്നമാകിൽ ഭാഷിതങ്ങൾ കർമ്മങ്ങൾ
അന്വയിക്കുമവ സുഖങ്ങളായി ഛായപോൽ അനപായിനി അക്കോച്ചിമം അവധീമം അജിനീമം അഹാസിമേ ഏതങ്ങുപനയസന്ധി വേറം തേസം ന സമ്മതി അടിച്ചെന്നെ മുറിവേൽപ്പിച്ചു ജയിച്ചെന്നെ കൊള്ളയിട്ടല്ലോ എന്നെല്ലാം ദോഷിപ്പോർക്കൊരിക്കലും വൈരം ശമിച്ചുള്ള ശാന്തി ലഭിക്കില്ല അപ്പോൾ അക്കോച്ചിമം അവധീമം അജിനീമം അഹാസിമേ ഏതം ഉപനയഹന്തി വേറം തസ്സൂപുസമ്മതി അടിച്ചെന്നെ മുറിവേൽപ്പിച്ചു ജയിച്ചെന്നെ കൊള്ളയിട്ടല്ലോ എന്നെല്ലാം ദേഷിക്കാത്തോർക്കെല്ലാം വൈരം ശമിച്ചു ശാന്തി ലഭിക്കുന്നു നഹി വേറേനെ വേറാനി സംബന്ധീത കുതാചനം അവേറേന ച സംബന്ധി എസ് ധമ്മോ സനന്തനോ വൈരം കൊണ്ട് വൈരം ജയിപ്പതസാധ്യമതിനാൽ വൈരം വിട്ടു ജയിക്കു വൈരം ജയിക്കുവിനേവരും വൈരം വിട്ടുപോകും ശാന്തതയേകും ധർമ്മം തന്നെ ധർമ്മമനശ്വരം പരേചന വിജാനന്തി മയമത്തേ യമാമസേ ഏജതത്വവിത വിജാനന്തി തദോ സംബന്ധി മേധക പരത്തിലും ഇല്ല ഒന്നും എന്നറിയുന്നു മയമത്തം യമാധീനം ഇപ്രകാരം ഇതറിഞ്ഞ് ശാന്തരായി വിട്ടുപോകുക കലഹങ്ങൾ സുപാനുപസ്സിം വിഹരന്തം ഇന്ദ്രിയേസു അസംബുതം ഭോജനം ഹി ചമത്തന്യം കുസീനം ഹീനവീര്യം തമ്പേ പസഹതി മാറോ വാദം വൃക്കം വധുബലം ശുഭം കണ്ടും ഇന്ദ്രിയങ്ങളിൽ അനിയന്ത്രിതമായി വ്യാപരിച്ചും അളവില്ലാതെ ഭക്ഷിച്ചും അലസനായി വീര്യഹീനനായി വിഹരിപ്പോൻ കാട്ടിൽ ദുർബലം വൃക്ഷം പോൽ അടിപതറുന്നു മരനിൽ അശുഭാനുപസ്സിം വിഹരന്തം ഇന്ദ്രിയേ സുസംബുതം ഭോജനം ഹിജമത്തഞ്ഞും സദ്ധം ആരദ്ധവീര്യം തമ്പേ നപ്പസഹതി മാറോ വാദോ സേലംബപബ്ബദം അശുഭം കണ്ടും ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രിതമായി വ്യാപരിച്ചും അളവറിഞ്ഞു ഭക്ഷിച്ചും ശ്രദ്ധയാൽ ഉദ്ധൃതവീരനായി വിഹരിപ്പോൻ കാറ്റിൽ പർവ്വതശൈലം പോൽ അടിപതറില്ല മരനിൽ അനീക്കസാവോ കാസാവം യോ വത്ഥം പരിദഹിസ്സതി അപേദോ ദമസച്ചേനേ നസ്സോ കാസാവമർഹതി ആരുടുക്കുന്നു പങ്കില കാഷായം ചുറ്റിയിരിക്കുന്നതവർ വെറും വസ്ത്രം മാത്രം സത്യനിയന്ത്രണങ്ങൾ വിട്ടുപോയോരവർ അർഹിക്കുന്നില്ലവർ കാഷായം നൽപീതചിവരം യോജവന്ത കസാവസ് ശീലേസു സുസമാഹിതോ ഉപേദോ ദമസച്ചേനേ സാവേ കാസാവമർഹതി ആരിലുണ്ട് വിശുദ്ധികൾ ആരിലുണ്ട് പഞ്ചശുദ്ധികളിൽ ശരിയായി മധ്യമമാർഗചര്യകൾ ആരുണ്ട് സമ്മാനിതനായി സത്യനിയന്ത്രണങ്ങളാൽ അവൻ അർഹിക്കുന്നു കഷായം നൽപീത ചീവരം അസാരേ സാരമതിനോ സാറേ ചാസാരദസ്സിനോ തേ സാരം നാദിഗച്ഛന്തി മിച്ഛാസംഗപ്പ് ഗോചര സാരമില്ലാത്തതിൽ സാരം മതിപ്പവർ സാരമുള്ളതിൽ സാരം മതിക്കാത്തവർ എത്തുന്നില്ലവർ സാരത്തിലൊരിക്കലും മിഥ്യാസങ്കൽപ്പഗോചരർ സാരഞ്ച് സാരതോ ഞാത്വ അസാരഞ്ച് അസാരതോ തേ സാരം അതിഗച്ഛന്തി സമ്മാസങ്കപ്പ് ഗോചര സാരത്തിൽ സാരമറിയുവോർ സാരമില്ലായ്മയിൽ സാരമില്ലായ്മയും അവരെത്തുന്നു സാരത്തിൽ സമസങ്കൽപ്പഗോചരർ യഥാ അകാരം ദുച്ഛന്നം ബുദ്ധി സമതി വിജ്ജതി ഏവം അഭാവിതം ചിത്തം റാഗോ സമതി വിജ്ജതി കെട്ടിമേയാത്ത വീടിനെ കുത്തിപ്പിളർക്കുന്ന വൃഷ്ടി പോൽ അപക്വം മനസ്സിനെ കുത്തിപ്പിളർക്കുന്നു രാഗവും യഥാ അകാരം സുച്ഛന്നം ബുദ്ധി ന സമതി വിജ്ജതി ഏവം സുഭാവിതം ചിത്തം റാഗോ ന സമതി വിജ്ജതി കെട്ടിമേഞ്ഞുള്ള വീടിനെ കുത്തിപ്പിളർക്കില്ല വൃഷ്ടിയേതുപോൽ പക്വതയാർന്നുള്ള മനസ്സിനെ കുത്തിപ്പിളർക്കില്ല രാഗവും ഇത സോചതി പെച്ച സോചതി പാപകാരി ഉപയത്ത് സോചതി സോ സോചതി സോ വിഹഞ്ഞതി തിസ്വ കമ്മകിലിട്ട മത്തനോ ഇവിടെ വിതുമ്പുവോർ പോയാലും വിതുമ്പുന്നു പാപകാരികൾ രണ്ടിടത്തും വിതുമ്പുന്നു കഷ്ടതയാൽ വിതുമ്പുവോരിവർ കാണപ്പെടുന്നു കർമ്മക്ലിഷ്ടമത്തരെ പോൽ
ഇധമോദതി പച്ചമോദതി കഥപുഞ്ഞോ ഉഭയത്ഥമോദതി സോ മോദതി സോപമോദതി തിസ്വാ കമ്മ വിശുദ്ധിമത്തനോ. ഇവിടെ മോദിപ്പോർ പോയാലും മോദിക്കുന്നു, പുണ്യം ചെയ്തവർ രണ്ടിടത്തും മോദിക്കുന്നു. മോദത്താൽ പ്രമോദിക്കുവോർ കാണപ്പെടുന്നു കർമ്മവിശുദ്ധിമത്തരായി. ഇത് തപ്പതി പെച്ച തപ്പതി പാപകാരി ഉഭയത്ത് തപ്പതി പാപം മേ കദന്തി തപ്പതി പിയോ തപ്പതി ദുഃഖദിംഗതോ. ഇവിടെ പിഴച്ചവർ പോയാലും പിഴയ്ക്കുന്നു, പാപകാരി രണ്ടിടത്തും പിഴയ്ക്കുന്നു. പാപം ഞാൻ ചെയ്തെന്നുഴറി പിഴയ്ക്കുന്നു, ഭീമമാം പിഴയിൽ പെട്ടു ദുർഗതിയും ഗമിക്കുന്നു. ഇതനന്തതി പെച്ച നന്ദതി കഥപുഞ്ഞോ ഉഭയത്ത് നന്ദതി പുഞ്ഞമ്മേ കഥന്തി നന്ദതി ഭീയോ നന്ദതി സുഗതിംഗതോ. ഇവിടെ ആനന്ദിപ്പോർ പോയാലും ആനന്ദിക്കുന്നു, പുണ്യകാരികൾ രണ്ടിടത്തും ആനന്ദിക്കുന്നു. പുണ്യം ഞാൻ ചെയ്തിരിക്കുന്നു എന്നാനന്ദിക്കും അവർ വലുതാം ആനന്ദത്താൽ സുഗതിയെ ഗമിക്കുന്നു. ബഹുംപിജേ സഹിതം വാസമാണോ നതക്കരോ ഹോദീ നരോപമത്തോ ഗോപോവ് ഗാവോ ഗണയം പരസം ന ഭാഗവാ സാമന്യസ്സുഹോദി. വളരെയുണ്ടു സഹിതകൾ പറഞ്ഞുറച്ചു നിൽക്കുവോർ ശരിയിലില്ല ഒന്നിലും പതിഞ്ഞിടാതെ പ്രമത്തരായി. അന്യഗോക്കളെ സ്വന്തമായി കൂട്ടിയെണ്ണിടും ഗോപനെന്ന പോൽ ഭാഗവാക്കല്ലവർ ശ്രമണരായി ഭവിക്കുവാൻ. അപ്പംബിജേ സഹിതം വാസമാണോ ദമ്മസ്സുഹോദി അനുദമ്മചാരി രാഗഞ്ചു റോസഞ്ചു പഹായമോഹം സമ്മപ്പജാനോ സുവിമുത്തുചിത്തോ അനുപാതിയാനോ ഇതവാഹുറം വാ സഭാഗവ സാമഞ്ജസ്സുഹോദി. വളരെയില്ല സഹിതകൾ പറഞ്ഞുറച്ചു നിൽക്കുവാൻ ചെരിയിലുണ്ട് പതിഞ്ഞിടുന്നു ധർമ്മഗതികളിൽ അനുധർമ്മചാരിയായി. രാഗദോഷമോഹങ്ങൾ വിട്ടുകയറുവാൻ അറിവു നേടിയോൻ സമർപ്പിത ജ്ഞാനിയായി സുവിമുക്തചിത്തനായി അതു അനുധർമ്മപാതിയായി. ഇവിടെയും അവിടെയും ഓരോ പദത്തിലും ഒരുപോലെ മുന്നോട്ടു പോകുവോൻ അവനാണു ഭഗതേയൻ സമഞ്ജിത ശ്രമണപദത്തിനർഹനായവൻ. ദമപദത്തിൻ്റെ ആദ്യത്തെ യമകവാഗം ഇവിടെ അവസാനിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. ഈ മംഗലം പ്രദേശത്ത്, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ നഗരസഭയുടെ അതിർത്തി പ്രദേശമായി പത്തനംതിട്ടയുമായി യോജിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായ മംഗലത്ത് ഈ ബുദ്ധൻ്റെ ഒരു കാലത്ത് മാമാവശേഷം നിർജീവമായിപ്പോയ ഈ ബുദ്ധൻ്റെ പ്രതിമ ഇത് കണ്ടെടുക്കുകയും ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ട മുൻകരുതലുകളും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ സാംസ്കാരിക സംഘടനയെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ബുദ്ധനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ എന്നെ സംബന്ധിച്ചൊക്കെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധൻ്റെ കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മളൊരു കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പുസ്തകങ്ങളിൽ കൂടെയൊക്കെ പഠിച്ച ഒരനുഭവമാണ്. പക്ഷേ തൊട്ട് നമ്മുടെ കാൽക്കീഴിൽ ഇങ്ങനൊരു സംഭവമുണ്ട് എന്നത് കേട്ടപ്പോൾ തന്നെ വളരെ അതിശയം തോന്നി. മുമ്പേ ലതിക പറഞ്ഞതുപോലെ ഇവിടെ ഒരു താടിയൊരു ക്ഷേത്രം നിലനിൽക്കുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിസര പ്രദേശം ആണ് എന്നുള്ള ഒരു വലിയൊരു ചിന്തയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സാറ് അനിരുദ്ധൻ സാറ് ബന്ധപ്പെടുന്നിടം വരെയും തീർച്ചയായിട്ടും ഇങ്ങനൊരു പരിപാടി ഇവിടെ ആവിഷ്കരിക്കുകയും ഇതിനെ ഒരു സാംസ്കാരിക നിലയമായി അല്ലെങ്കിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന നടപടികളൊക്കെ ഇതിൻ്റെ സംഘടനകൾ മുന്നോട്ട് പോവുകയും ഈ നാടിൻ്റെ വികസനത്തിനും ഭാവിയിലെ വികസന കാര്യങ്ങൾക്കൊക്കെ ഈ പ്രസ്ഥാനം ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്കിങ്ങനൊരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. പ്രിയമുള്ള മിത്രങ്ങളെ, എല്ലാവർക്കും സ്നേഹമായ ജയ് ഭീം നമോ ബുദ്ധായ. സത്യത്തിൽ ഇന്നലെ രാവിലെ മുതലേ പ്രത്യേക ഒരു ഊർജത്തിലാണ് ഞാൻ. ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 10-30 വർഷത്തിലധികമായി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള ദിലീപ് ദേവസ്വം സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. കേരളത്തിലെ നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാര കൂട്ടത്തിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ്.
ഒരു 24 വർഷമായി നാടപാട്ട് രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ബുദ്ധിസമായി ബന്ധപ്പെട്ട 20 വർഷത്തിലധികമായി ബുദ്ധിസമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ പ്രചരണങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മംഗലത്തച്ഛൻ, അതാണ് അതിൻ്റെ ശരിക്കുള്ള പ്രയോഗം, മംഗലത്തച്ഛൻ. മംഗലത്തച്ഛൻ എന്ന് പറയുമ്പോൾ നാടപ്പാട്ട് മംഗലത്തച്ഛൻ പറയുന്നുണ്ട്. മംഗലത്തച്ഛൻ ഇതാണെന്നുള്ളൊരു അറിവാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വായിച്ചപ്പോൾ കിട്ടാൻ കഴിഞ്ഞത്. മംഗലത്തച്ഛൻ വളരെ സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ തന്നെ പ്രതീകമായ മംഗലത്തച്ഛനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ അന്വേഷണത്തിൻ്റെ ബൗദ്ധ സംസ്കാരത്തിൻ്റെയും ഒപ്പം ഈ വിജ്ഞാനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെ ഒരു ഇടം കൂടി, ഒരു കൂട്ടായ്മ കൂടിയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വയനാട്ടിൽ നിന്നും അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ബൗദ്ധ ഭൂമിയിലേക്ക്, സാംസ്കാരിക ഭൂമിയിലേക്ക് കടന്നു വരുന്ന വലിയ വിപ്ലവകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയും. വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ വളരെ പ്രൗഢമായി നിലനിന്നിരുന്ന ബൗദ്ധ സംസ്കാരം, ബൗദ്ധ സംസ്കാരം എന്ന് പറയുമ്പോൾ സാംസ്കാരിക ഭൂമി എന്നൊക്കെ വളരെ നമ്മളെ ലളിതമായി പറയുമ്പോൾ അതിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു സർഗാത്മകത എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഇടങ്ങളെയൊക്കെ തന്നെ ഒരു മതകേന്ദ്രങ്ങളാക്കിയോ അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രങ്ങളാക്കിയോ മാറ്റുന്ന അപ്പുറത്ത് വലിയ വിജ്ഞാന കേന്ദ്രങ്ങളാണ്. ബുദ്ധൻ പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ധമ്മം നമ്മൾ പഠിക്കുമ്പോൾ അത് സ്നേഹവും സമതയും കാരുണ്യമൊക്കെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെയും വിജ്ഞാന കേന്ദ്രങ്ങളായ അശോക, ഗ്രേറ്റ് അശോക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അശോകൻ സ്ഥാപിച്ചിട്ടുള്ള ബൗദ്ധ കേന്ദ്രങ്ങളൊക്കെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ മതിലുകളിലും റോഡുകളിലും ഒക്കെ തന്നെ ശിലാഫലകങ്ങൾ എഴുതി വെച്ചിട്ടുള്ള വിജ്ഞാനങ്ങളാണ്. അപ്പോൾ അറിവിനെ പ്രദാനം ചെയ്യുന്ന ഇടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൻ്റെ പറഞ്ഞു ചെങ്കല്ലൂരെന്നും ചെങ്കൻ്റെ ഊരെന്നൊക്കെ പറയുന്ന ബൗദ്ധ കേന്ദ്രങ്ങൾ, മംഗലം എന്ന് പറഞ്ഞാൽ അത് അടയാളപ്പെടുന്നു. നമുക്കറിയാം മാവേലിക്കര, മഹാവേലിക്കര, അവിടെ മാവേലിക്കര ബുദ്ധൻ്റെ വിഹാരമുണ്ട്. കരുമാടി, കരുമാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തകഴിയാണ് കരുമാടിക്കുട്ടൻ. അതുപോലെ തന്നെ പള്ളിക്കൽ, ഇതെല്ലാം ബൗദ്ധ അടയാളങ്ങൾ. പള്ളിയൊക്കെ ചേർത്തോളം പാലി ഭാഷയാണ് പള്ളി, അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ബൗദ്ധ അടയാളങ്ങൾ. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രവുമുണ്ട്. നമുക്കറിയാം പൗരാണികമായി നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പറയുന്ന ക്ഷേത്രങ്ങളോട് അടുത്ത് തന്നെ ബൗദ്ധ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷേത്രങ്ങൾ ബൗദ്ധ കേന്ദ്രങ്ങളായിരുന്നുള്ളതാണ് സത്യം. പിന്നീട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിലൊക്കെ തന്നെ ബൗദ്ധ കേന്ദ്രങ്ങളെ അടിച്ചമർത്തി, ബൗദ്ധ സംസ്കാരത്തെയും ബുദ്ധിസത്തെയൊക്കെ അടിച്ചമർത്തി വേറെ അധിനിവേശ സംസ്കാരമൊക്കെ കടന്നു വന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ വർത്തമാനകാലത്ത് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രൗഢമായി എല്ലാ ആളുകളെ സമഭാവനയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ഒക്കെ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യാശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ബൗദ്ധ പാരമ്പര്യം, ബൗദ്ധൻ്റെ, ഭഗവാൻ ബുദ്ധൻ്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ഉണ്ടാകേണ്ട ആത്മാഭിമാനം വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നാടൻപാട്ട് വഴി നിർത്തിക്കോളാം. എൻ്റെ വസ്തു പുരയിടത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അവിടെ ഒരു കോഴിക്കുഞ്ഞ് കരയുന്നു. ഞാൻ കരഞ്ഞ് ഓടിച്ചെന്നപ്പോൾ ഒരു ചേരപ്പാമ്പ് ഒരു കുരുക്കിപ്പെട്ടത് ഇങ്ങനെ കിടക്കുകയാണ്. രക്ഷപ്പെടാൻ കഴിയാതെ കിടക്കുകയാണ്. അതിനെ കൊല്ലണോ അഴിച്ചുവിടാൻ ചെന്നാൽ അതിനെ കടിക്കും. ആകെ സങ്കടത്തിൽ. അപ്പോൾ എൻ്റെ മൂത്ത മകൾ സംഘമിത്രയാണ് മൂത്ത മകളുടെ പേര്. ഇളയ മകൾ നദിക, രണ്ടും ബൗദ്ധ നാമങ്ങളാണ്. അപ്പോൾ മക്കളെ ഞാൻ പെട്ടെന്ന് വിളിച്ചു, മക്കളെ ഇതിനെ എന്ത് ചെയ്യണം, രണ്ട് ചാച്ച ഒന്നും ചെയ്യരുത്, നമുക്ക് എങ്ങനെ അതിനെ രക്ഷപ്പെടുത്തണം പറഞ്ഞിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ ഞാനും മക്കളോട് ശ്രമിച്ചു. ഇന്ന് രാവിലെ അതിനെ രക്ഷപ്പെടുത്തിയേ വിട്ടു. ആ രക്ഷപ്പെട്ടു പോയ ആ പാമ്പിൻ്റെ ആ സന്തോഷം, ആ ചേരപ്പാമ്പിൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയും. അപ്പം ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ സീനിയറായിട്ടുള്ള ഒരു ബൗദ്ധ പ്രചാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലെ ഇലച്ചില്ലുകൾ വെട്ടുന്നത് മക്കൾക്കെതിരെ, മക്കൾ വഴക്ക് പറയും. പൂജാക്ഷൻ സാർ എന്നാണ് ഇലച്ചില്ലുകൾ വെട്ടാൻ പാടില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും ജീവിയെ, പാറ്റ പോലെ ജീവിയെ കൊല്ലാൻ പാടില്ല എന്ന് മക്കൾ, നമ്മുടെ മക്കൾ അടുത്ത തലമുറ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പം അങ്ങനെ ഈ ബൗദ്ധ പാരമ്പര്യത്തിലേക്ക് പോകുക എന്നുള്ള സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ കാര്യം. ഇപ്പോൾ ഒരു ബ്രദറോട് സൂചിപ്പിച്ചു, നമ്മുടെ നാട് കലുഷിതമായ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയെല്ലാം കലുഷിതമായ കൊള്ളയും അക്രമവും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ പരക്കം പായുകയാണ്. മതങ്ങളിൽ നിന്നും മതങ്ങളിലേക്ക്, വിശ്വാസങ്ങളിൽ വിശ്വാസങ്ങളിലേക്ക് പരക്കം പായ് സമാധാനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു കൊടുക്കുകയാണ്. ഈ സമാധാനത്തിൻ്റെ ഭൂമിയിൽ ഒരു കരം അറ്റുപോയ ബുദ്ധനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു കരം അറ്റുപോയ ബുദ്ധനല്ല, 1000 ബുദ്ധന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ടാവണം. ബുദ്ധന്മാർ, എനിക്ക് മുൻപേ ഒരുപാട് ബുദ്ധന്മാരുണ്ടായിരുന്നു, എനിക്ക് ശേഷം ഒരുപാട് ബുദ്ധന്മാർ വരും. ഞാൻ അവരിൽ ഒരുവൻ എന്ന് പറഞ്ഞ എളിമയേറുന്ന ബൗദ്ധ വചനങ്ങൾ, നമ്മളിൽ കൂടി ഒരുപാട് ബുദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിൽ കൂടി സമാധാനം, അക്രമമില്ലാത്ത, അത് കൊലപാതകമില്ലാത്ത, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സമഭാവനയുടെയൊക്കെ ഒരു പുതിയ ലോകത്തിൻ്റെ സൃഷ്ടിയാണ് അടുത്ത തലമുറയിൽ കൂടി ഇന്ന് നമ്മൾ സൃഷ്ടിക്കേണ്ടത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. ബുദ്ധനെക്കുറിച്ചുള്ള നാടൻപാട്ടുകൾ വളരെ അപൂർവം. ഇനി നമ്മുടെ കവികൾ അത് എഴുതിക്കൊണ്ട് വരണം. പുതിയ കാലത്തിനനുസരിച്ച് ബുദ്ധൻ്റെ ആശയങ്ങളെ വായിച്ച് പുതിയ കാലത്തിൻ്റെ തിന്മകൾക്കെതിരെയുള്ള ബുദ്ധൻ്റെ പാട്ടുകൾ നമുക്കുണ്ടാകും. അതൊരു സാംസ്കാരിക മേഖലയാണ്. ബുദ്ധൻ്റെ പുതിയ എഴുത്തുകൾ ഉണ്ടാകും, പുതിയ എഴുത്തുകാർ നമുക്ക് പോകും, ഒരുപാട് എഴുത്തുകാരുണ്ട്. പുതിയ കാലത്തിൻ്റെ ആധാർമികതയ്ക്കെതിരെയുള്ള എഴുത്തുകളും പാട്ടുകളും ഒക്കെ തന്നെ നമ്മളുണ്ടാകുമ്പോഴാണ് ഒരു സാംസ്കാരികമായ ഒരു റെവല്യൂഷൻ
ഒരു വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാം. അങ്ങനെയാണ് ബുദ്ധൻ ചെയ്തതൊക്കെ അങ്ങനെ തന്നെ. പുതിയ വർത്തമാനം അന്ന് നിലനിന്ന ബ്രാഹ്മണിക്കൽ ഐഡിയോളജിക്കെതിരെയുള്ള അസാന്മാർഗികമായ ചിന്തകൾക്കെതിരെയുള്ള പുതിയ വർത്തമാനങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെയാണ് അങ്കുലിമാലിൻ്റെ ഉടക്കുള്ള സംവാദമൊക്കെ അവിടെയാണ് സൂചിപ്പിക്കുന്നത്. ഏനോരു കവി കവിടാനോറിഞ്ഞിരുന്നപ്പോൾ മാലു മാലോലയ്യ നിങ്ങൾ ചേർന്ന് പറയണം. ഏനോരു കവിടമേനഞ്ഞിരുന്നപ്പോൾ മാലു മാലോലയ്യ ആ മംഗലത്തച്ഛനൻ്റെ ഒരു വിണക്കേയെ മാലു മാലോലയ്യ ഏനൊരു ചെറുമൂറം നെയ്തിരുന്നപ്പോൾ മാലു മാലോലയ്യ മംഗലത്തച്ഛനുമൊപ്പം വരണേ മാലു മാലോലയ്യ മാലു മാലോലയ്യ മാലു മാലോലയ്യ അക്കലം പെണ്ണീത കന്നി കുളിച്ചേയെ മാലു മാലോലയ്യ അക്കാലം മാവീത കന്നിയും പൂത്തേ മാലു മാലോലയ്യ അക്കൊല്ലം പെണ്ണീത കന്നി കുളിച്ചേയെ മാലു മാലോലയ്യ അക്കൊല്ലം മാവീത മാവുന്നു പൂത്തേ മാലു മാലോലയ്യ 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 പട്ടും പാരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ പട്ടും പാരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും ചാവാതിരിക്കാനെങ്കിലും പാടടിതയേ പാടിയിട്ടു ചാവാനെങ്കിലും പാടടിതയേ ചാവാതിരിക്കാനെങ്കിലും പാടടിതയേ പാടിയിട്ടു ചാവാനെങ്കിലും പാടടിതയേ കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാൻ്റെ ദൈവം കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു ആ കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാൻ്റെ ദൈവം കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായി ഒരു പാട്ടും പാടാം കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായി ഒരു പാട്ടും പാടാം പാട്ടും പാരുന്ത കെട്ടുമഴിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ ആ പാട്ടും പാരുന്ത കെട്ടുമഴിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയേ വിളിക്കടിതയേ ഇവിടേക്ക് വിളിക്കടിതയേ നമോ തസ്സാ ഭഗവതോ അർഹതോ സമാ സംബുദ്ധസാം ബുദ്ധം ശരണം ഗച്ഛാമി ധമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി നമ്മുടെ ചെങ്ങന്നൂരിനടുത്ത് മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിഹാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിനെ പഠിക്കുവാനും അറിയുവാനും ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും അത് പുനരുദ്ധരിച്ച് വീണ്ടും മഹത്തായ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ പണിപ്പുരയിലാണ്.
ഞാൻ ധമ്മലോക എന്ന് പറയുന്ന ഒരു റിലീജിയസ് ട്രസ്റ്റ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 2020 മംഗളം ബുദ്ധനെ സംബന്ധിച്ച് ഇതിനെ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചും ആലപ്പുഴയിലെ ജില്ലാ കളക്ടർക്കും പുരാവസ്തു വകുപ്പിനും മൈനോറിറ്റി വകുപ്പിനും ഒക്കെ കത്തുകൾ അയക്കുകയും അതിൻ്റെ ഒരു മറുപടിയൊക്കെ അത് സംരക്ഷിക്കാൻ അതിൻ്റെ ഒരു ഫർദർ ആക്ഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ വന്നെന്ന്. പക്ഷേ അതിനുശേഷം യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ധമ്മലോക എന്ന് പറയുന്ന റിലീജിയസ് ട്രസ്റ്റിൻ്റെ പേരിലാണത് നൽകിയത്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പുതിയൊരു ആക്ഷൻ, അതിനെ തുടർന്ന് വരുന്ന ഒരു ആക്ഷൻ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ ജനകീയ കൂട്ടായ്മയിൽ നിന്നും, ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്നും, ചരിത്രകാരന്മാരുടെ ഈ കൂട്ടായ്മയിൽ നിന്നുമൊക്കെ, ജനപ്രതിനിധികളുടെ കൂട്ടായ്മയിൽ നിന്നൊക്കെ കുറച്ചുകൂടി ബലവത്താക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാനും, ഇത് ഈ പ്രദേശത്ത് ശാന്തിയുടെയും സമൃദ്ധിയുടെയും നന്മയുടെയും ഒക്കെ ഒരു കേന്ദ്രമാക്കി, സംഘർഷങ്ങളില്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റി, മൈത്രിയുടെ സ്ഥലമാക്കി മാറ്റി, എല്ലാവരും കൂട്ടായ്മയോടെ ജീവിച്ചു പോകുന്ന ശീലാധിഷ്ഠിതമായ, ആരെയും ദ്രോഹിക്കാതെ കള്ളം പറയാതെ ഒന്നിനെയും ഒന്നിൻ്റെയും ജീവൻ അപഹരിക്കാതെ, ആരുടെയും മുതൽ അപഹരിക്കാതെ വളരെ നന്നായി ജീവിക്കാൻ, ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടിത്തറ ഈ പ്രദേശത്തെ ആളുകളിൽ, ആ മൈത്രിയുടെ അംശങ്ങൾ ഈ പ്രദേശത്തെ ആളുകളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എപ്പോഴോ കടന്നു വന്ന ഒരു സാംസ്കാരിക അധിനിവേശത്താൽ ആളുകളുടെ ഉള്ളിൽ നിന്ന് ഒക്കെ ആ മൈത്രിയും സ്നേഹവും നന്മയും ഒക്കെ കടന്നുപോയി. നമ്മുടെ ലോകം ഇന്ന് സംഘർഷഭരിതമാണ്. എല്ലായിടവും എവിടെ നോക്കിയാലും സംഘർഷം, കൊലപാതകങ്ങൾ, കൊള്ളയടിക്കൽ എല്ലാം വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ബുദ്ധനെ മറന്നുപോയി, നമ്മൾ അറിവിനെ മറന്നുപോയി, ശീലങ്ങൾ മറന്നുപോയി, മൈത്രി മറന്നുപോയി, ധമ്മം മറന്നുപോയി. അതുകൊണ്ടാണ് ഏതായാലും ഈ കൂട്ടായ്മയിലൂടെ ആ മഹത്തായ സംസ്കാരം തിരിച്ചു വരുവാനും ചെങ്ങന്നൂർ മംഗളം എന്ന് പറയുന്ന ഈ സ്ഥലം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുവാനും അതിൽ നമ്മുടെ രണ്ട് ജനപ്രതിനിധികളുടെ പങ്കെടുക്കേണ്ടേ ഒരു വലിയ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നാളെ ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ പേരുകൂടി അവരുടെ സ്ഥാനം കൂടി നമുക്കതിനകത്തൊന്ന് ഉറപ്പിക്കണം. കാരണം പലപ്പോഴും പലയിടത്തും ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ തീരുമാനമെടുക്കാറില്ല. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു പോകാറേ ഉള്ളൂ. രാവിലെ തന്നെ നമ്മുടെ ജനപ്രതിനിധി ഇവിടെ വരികയും ഇവിടെ കാത്തു നിൽക്കുകയും ഇതിനോടൊപ്പം നല്ലൊരു സഹകരണം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാംസ്കാരിക കേന്ദ്രത്തിന്, ഈ സാംസ്കാരിക ഇടത്തിന്, ഈ ബൗദ്ധ ഇടത്തിന് എല്ലാത്തരം പിന്തുണകളും ഭരണ തലത്തിൽ നിന്നുണ്ടാകട്ടെ. ബാക്കി ധമ്മലോക എന്ന് പറയുന്ന ഈ റിലീജിയസ് ട്രസ്റ്റിൻ്റെ 2020 തുടങ്ങി വെച്ച ആ വർക്കിൻ്റെ ഒരു തുടർച്ച ഇന്നു മുതൽ വീണ്ടും അതിൻ്റെ പാതയിലേക്ക് പോകും. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ അറിയിപ്പ് കൊടുക്കുകയും ആവശ്യമായിട്ടുള്ള ഫർദർ ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ധമ്മലോക ലോകയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാ ബൗദ്ധരും അതിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്നും എല്ലാ സാംസ്കാരിക നായകന്മാരും എല്ലാ ചരിത്രകാരന്മാരും അതിൻ്റെ പിന്നിലുണ്ടാകണമെന്നും നമ്മുടെ ഈ മംഗളം ബുദ്ധൻ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരട്ടെ. ഇവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും പണ്ടെങ്ങനെയാണോ കളിയാടിയിരുന്നത് അതുതന്നെ ഇവിടെ ഉണ്ടാകട്ടെ. ശാന്തി തേടി, സമാധാനം തേടി ഇവിടേക്ക് ആളുകൾ അങ്ങനെ വരുന്ന ഒരിടമായി മാറാൻ നിങ്ങൾക്കെല്ലാം അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലും സന്തോഷം. ഇത്തരമൊരു ചരിത്രപരമായ വീണ്ടെടുക്കലിൻ്റെ സാന്നിധ്യത്തിൽ വന്നെത്താൻ കഴിഞ്ഞതിൽ, അതിൻ്റെ സന്നിഹിതനാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഭഗവാന്റെ നാമത്തിൽ ചരിത്രപരമായി നഷ്ടപ്പെട്ടു പോയ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ള പലയിടങ്ങളും വീണ്ടെടുക്കുന്ന, അന്വേഷിച്ച് കണ്ടെത്തി അത് പുനഃസ്ഥാപിക്കുന്ന, നമ്മുടെ ചരിത്ര പൈതൃകത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. വളരെയധികം ബൗദ്ധശിലകളും ബൗദ്ധ സാംസ്കാരിക ഇടങ്ങളും കേരളത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും അതിനെയെല്ലാം പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ തലമുറ, അതോടൊപ്പം തന്നെ പഴയ തലമുറയിലെ പണ്ഡിതന്മാരും എല്ലാം കൂടി ഇത്തരം ഇടങ്ങളെ തിരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയ
കേരളത്തിൽ അങ്ങോളം ഞോളം നടക്കുന്നു. അതിൽ ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെയും ബുദ്ധനെ അല്ലെങ്കിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതനായിട്ടുള്ള ഭഗവാൻ ബുദ്ധനെ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെ ഏറെ ബഹുമാനിക്കുന്ന കേരളത്തിലെ സാമാന്യ ജനങ്ങൾ എല്ലാവരും വളരെ തുറന്ന മനസ്സോടു കൂടിയുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ സംരംഭം ഇവിടെ ഈ മംഗലം ബുദ്ധൻ്റെ ഈ സന്നിധി ഉത്തരോത്തരം വളർന്നു വലുതാകട്ടെ. അതിന് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ പൂർണ്ണമാക്കുകയാണ്. ബഹുമാന്യ മിത്രങ്ങളെ, നിങ്ങൾക്കെൻ്റെ മൈത്രിപൂർണമായ നമബുദ്ധായ. ഏതാണ്ട് 8 വർഷക്കാലം മുമ്പ് യാദർച്ഛികമായ ഒരു സുഹൃത്തിൻ്റെ അറിവോടുകൂടിയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ ഒരു സംഘം എത്തുന്നത്, 8 വർഷം മുമ്പ്. അന്ന് ശരിക്കും ഈ പ്രദേശം തന്നെ ഒരു ബൗദ്ധ ഒരു സംഘാശ്രമത്തിൻ്റെ സംഘാരാമത്തിൻ്റെ ഒരു ഒരു വലിയ ഒരു കിളികൾ, ഇപ്പോൾ തന്നെ കിളികളും പക്ഷികളുമൊക്കെ ചിലയ്ക്കുന്ന സംഘാരാമത്തിൻ്റെ പ്രകൃതി തന്നെ അതാണ്. നമുക്കറിയാം തൊട്ടടുത്തൊരു കാവുണ്ട്, അതൊരു സംഘാരാമം തന്നെയാണ്. ചെങ്ങന്നൂരിൻ്റെ ചരിത്രം പറയുന്നത്, ചെങ്ങന്നൂർ എന്ന് പറയുന്നത് സംഘന്നൂരാണ്, സംഘങ്ങളുടെ ഊരാണ് ചെങ്ങന്നൂർ. ആ സംഘങ്ങളുടെ ഊരായിരുന്ന ഈ ചെങ്ങന്നൂർ ലോപിച്ചാണ് ചെങ്ങന്നൂരായത്. ആ സംഘങ്ങളുടെ ഊരാകുന്ന ഈ ഊരിൽ, ഈ ചെങ്ങന്നൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ചെറിയ ഗ്രാമങ്ങളിൽ ഒക്കെ ഈ സംഘത്തിൻ്റെ ഒരുപാട് പൈതൃകങ്ങളായ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ 2023 നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഭഗവാൻ ബുദ്ധൻ്റെ ഈ ഏകശില കാണുമ്പോഴാണ് നമുക്ക് അതിനെ ഓർമ്മിക്കാൻ കഴിയുന്നത്, നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെ മുണ്ടൻ കാവ്. മുണ്ടൻ എന്ന് പറയുന്നത് ബുദ്ധനാണ്. അതുപോലെ തന്നെ അഴകിയ കാവ്. അഴകിയ കാവ് എന്ന് പറയുന്നത് പഴകിയ കാവ്. അഴകിയ കാവ് എന്ന് പറയുന്നതും ബുദ്ധൻ്റെ ഒരു പഴയ നടയാണ്. തൊട്ടടുത്ത് തന്നെ കുറ്റിശ്ശേരി, നമ്മുടെ ഈ സ്ഥലത്തിന് പറയുന്ന കുറ്റിക്കാട്ട് പടിയുന്ന കുറ്റി എന്ന് പറയുന്നത് തന്നെ ബുദ്ധ പൈതൃകത്തിൻ്റെ ഒരു നാമധേയമാണ്, വാക്കാണ്. കുറ്റിയടിക്കൽ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ തന്നെ ഒരു, അങ്ങനെ നമ്മുടെ വാക്കുകൾ കൊണ്ടും സ്ഥലനാമങ്ങൾ കൊണ്ടും ഒക്കെ വളരെ പ്രൗഢമായ ഒരു സംസ്കാരം, ബൗദ്ധ സംസ്കാരം നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു ഈ പ്രദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും ഇടയില്ല. അതുപോലെ തന്നെ ഇവിടെ നിവസിക്കുന്ന നല്ലവരായ ജനസമക്ഷമൊക്കെ, നാട്ടുകാരൊക്കെ ഒരുപക്ഷെ മുൻ ബൗദ്ധ സംസ്കാരത്തിൻ്റെ പിൻതലമുറക്കാരായിരിക്കണം എന്ന കാര്യത്തിലും തർക്കമില്ല. ബുദ്ധിസത്തിൻ്റെ പൈതൃക അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ധമ്മചക്രവുമായി, ബുദ്ധൻ്റെ ധമ്മചക്രവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നത്. ബുദ്ധൻ്റെ ധമ്മചക്രത്തിൻ്റെ ആ നിർമ്മിതിയിലാണ് വട്ടം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം സാംസ്കാരിക ചിഹ്നമായി ബുദ്ധൻ്റെ മംഗലം അവശിഷ്ടങ്ങൾ, ബുദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ അംഗഭാഗങ്ങൾ ഓരോ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഭദ്രമായി അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ, ധമ്മമിത്രകൾ, ഭിക്ഷുക്കൾ, ഭിക്ഷുണികൾ, ഭിക്ഷുണി സംഘങ്ങളൊക്കെ അതുകൊണ്ട് പവിത്രമായി, അത് അദ്ദേഹത്തിൻ്റെ ഒരു നഖമാകാം, പല്ലാവാം, അദ്ദേഹത്തിൻ്റെ ഒരു മുടിനാരാവാം, ഇതൊക്കെ കരുതി സൂക്ഷിച്ച് അവിടെ ആ സംസ്കാരം ഊട്ടിയുറപ്പിച്ച് ആഘോഷിച്ച് മൈത്രിയുടെയും ഭാവനയുടെയും, നമുക്കറിയാം പഞ്ചശീലം, ബുദ്ധൻ്റെ പഞ്ചശീലം നമുക്കറിയാം, കക്കരുത്, കള്ളം പറയരുത്, കാമത്താൽ തെറ്റരുത്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന ആ പഞ്ചശീലം നമുക്കറിയാം. ആ 5 ശീലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു ജനസമൂഹം ഈ ചെങ്ങന്നൂരിൻ്റെ ഇരുഭാഗങ്ങളിൽ, നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ തുല്യമായ നമ്മുടെ ഈ അയൽവാസികളൊക്കെ തന്നെ ആ പൈതൃക അത് ഇന്നും നെഞ്ചിലേറ്റുന്ന ആളുകളാണ്. അത് ഈ വീണ്ടും വീണ്ടും നമുക്കറിയാം ലോകോത്തരമായ ആദ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ബൗദ്ധം, ആദ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഗോത്ര സംസ്കൃതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അച്ചടക്കമുള്ള ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുവാൻ, ശീലാചരണങ്ങളിലൂടെ വാർത്തെടുക്കാൻ കഴിഞ്ഞ വലിയൊരു സംസ്കാരമാണ് ബുദ്ധ സംസ്കാരം. ആ ബുദ്ധ സംസ്കാരത്തിൻ്റെ ഒരവശേഷിപ്പാണ് ഇന്ന് നമുക്കിവിടെ ഇന്ന് കണ്ടെത്തുവാനും ഇതൊരു ജനകീയമായിട്ട് എല്ലാ ആളുകളെയും അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർമാർ, ചെങ്ങന്നൂർ ഇവിടുത്തെ നഗരസഭയുടെ കൗൺസിലർമാർ, 2 ബഹുമാന്യ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന മുഴുവൻ ബൗദ്ധ സുഹൃത്തുക്കളും മിത്രങ്ങളും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതൊരു വലിയ സംസ്കൃതി ഈ സംരക്ഷിച്ചുകൊണ്ട്
നാടിൻ്റെ ഈ പൈതൃകമായി തന്നെ കരുതിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൈതൃക സംസ്കാരമായി തന്നെ കരുതിക്കൊണ്ട് ഇതിനെ നഷ്ടപ്പെടുത്താതെ കാലങ്ങൾ എത്രയായി ഇത് ഇവിടെ വെളിയിലിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതാണോ ഇവിടെയാണോ ഇതിൻ്റെ സ്ഥാനമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആയിരിക്കില്ല, ഒരുപക്ഷെ ഇതായിരിക്കില്ല ഇതിൻ്റെ സ്ഥാനം. ഇതിൻ്റെ സ്ഥാനം എവിടെയാണോ അവിടെയൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ സംരക്ഷിച്ച് ഇനിയും കാറ്റും വെയിലും കൊള്ളാതെ ബുദ്ധനെ സംരക്ഷിക്കുന്ന ലോകത്തുള്ള ബുദ്ധന്മാരെ നമ്മൾ കാണണം. വിവിധ രാജ്യങ്ങളിലുള്ള ബുദ്ധ ശ്രീലങ്ക ബുദ്ധരാജ്യത്ത് ബുദ്ധനെ സംരക്ഷിക്കുന്നത് നമുക്ക് കണ്ടാൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഖജനാവിലെ ഫണ്ടിൻ്റെ പകുതി ഭാഗം ബുദ്ധനെ സംരക്ഷിക്കുന്നതിന് മാറ്റിവെക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് അവിടെ ഉള്ളത്. നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്ന ഈ ബുദ്ധ സംസ്കാരത്തിൻ്റെ ബുദ്ധ ശില്പങ്ങളെയെങ്കിലും നമ്മുടെ ജനകീയ പിന്തുണയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തോടുകൂടി നാട്ടുകാരുടെയും മറ്റ് ഇതര സമൂഹത്തിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഈ പദ്ധതിയുടെ തുടക്കം തന്നെ ഇന്ന് വളരെ ഗംഭീരമായി നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് ഒരു സാംസ്കാരിക ചരിത്ര കൂട്ടായ്മയിൽ രൂപപ്പെടുത്ത ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനും ഈ പൈതൃകത്തെ നാട്ടിൽ എല്ലായിടത്തും കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇത് വെളിച്ചത്തിലെത്തിക്കുന്നതിനും വേണ്ടി ഒരു വാക്ക് പറയുവാൻ അവസരം തന്ന സംഘാടക സമിതിയോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമോ നന്ദി, നമസ്കാരം. അതായത് ഞാൻ ഇവിടെ താമസമായിട്ട് 60 വർഷത്തെ പരിചയം എനിക്കുണ്ട്. 60 വർഷം കൊണ്ട് ഞാനിത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നവനാണ്. അതിൻ്റെ വിവരങ്ങൾ, എൻ്റെ പേര് കുട്ടപ്പൻ, നെച്ചാട്ടുപാറയിൽ നിന്നാണ് നമ്മുടെ വീട്ടുപേര്. പാറ അത് പൊട്ടിച്ച് താത്തതാണ്. ഇത് എത്ര കാലമായെന്നുള്ളത് ഇപ്പം ഇവിടെ ഉള്ള ഏറ്റവും പ്രായമുള്ള പുള്ളികൾക്ക് പോലും അറിയത്തില്ല. ആ ഇത് കാണുന്ന കാലം തൊട്ട് ഇവിടെ തന്നെ, എൻ്റെ പ്രായത്തിൽ ഇവിടെ തന്നെയുണ്ട്. അത് ഒരുപാട് ആൾക്കാർ വരികയും ഇങ്ങനെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രായമുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന്, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയും ചെറുപ്പം മുതൽ ഇത് കാണുന്നുണ്ട് ഇങ്ങനെ. അല്ലാതെ ഇന്നപ്പോഴാണ് ഇവിടെ വന്നതെന്നുള്ളത് ഇവിടെ ഉള്ള ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. ഇല്ല 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 ഇല്ല. ജയ് ഭീം, നമോ ബുദ്ധായ. ഈ മംഗലം ബുദ്ധപ്രതിമ കണ്ടെടുത്തതും നമ്മളെല്ലാവരും ഇവിടെ കൂടുവാനും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുവാനും എല്ലാവർക്കും അവസരം തന്നതും പിന്നെ ഈ നല്ലവരായ നാട്ടുകാർക്കും പിന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്ത കൗൺസിലർക്കും എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഇനി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുവാനും നമ്മളെല്ലാവരും ഇനിയും വലിയ രീതിയിൽ ഇവിടെ ഒത്തുകൂടുവാനും എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കുവാനും ബുദ്ധനാമത്തിൽ എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മെമ്പർ, അതുപോലെ ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന ഡോക്ടർ അജയ് സാഗർ, അതുപോലെ ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ പെരുമാൾ മുരുകൻ, അതുപോലെ നമ്മുടെ അനിരുദ്ധ രാമൻ സാർ, അതുപോലെ സോഷ്യൽ വർക്കിൽ ഇടപെട്ടിരിക്കുന്ന സതീഷ് പാണ്ഡനാട്, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നല്ല സന്ദർഭത്തിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ബിംബങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോ പൗരൻ്റെയും കടമയാണ്. പക്ഷേ എന്തുകൊണ്ടോ ബുദ്ധ ശില്പങ്ങൾ അല്ലെങ്കിൽ ബൗദ്ധമായ അടയാളങ്ങൾ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഭാഗമാകാനും അതുപോലെ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും അത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, നമോ ബുദ്ധായ.